നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ എ ടി കെ മോഹൻ ബഗാനോട് 3-2 പരാജയപ്പെട്ടത്. 2 മുന്നിൽ നിന്നതിന് ശേഷം അവസാന അരമണിക്കൂറിനിടെ 3 തിരികെ വാങ്ങിയാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഈ മത്സരത്തിൻ്റെ റിസൾട്ട് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു, ഇങ്ങനെ ഒരു റിസൾട്ടല്ല താൻ പ്രതീക്ഷിച്ചത് എന്ന് മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ കിബു വിക്കുഞ്ഞ തുറന്നു പറഞ്ഞു. എന്നു മാത്രമല്ല, എ ടി കെ മോഹൻ ബഗാൻ്റെ ആദ്യ ഗോളാണ് മത്സരത്തിനെ മാറ്റിമറിച്ചതെന്നും ഒപ്പം തന്നെ 2 ഗോളായി വന്ന ആ പെനാൽറ്റി അത് മൻവീർ സിംഗിൻ്റെ ഹാൻഡ് ബോൾ ആയിരുന്നു എന്നും അദ്ദേഹം ഇപ്പോൾ പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഗോൾ .com റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ കിബു പറഞ്ഞ വാക്കുകൾ: ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച്, ഈ ഒരു മത്സരത്തെക്കുറിച്ച് ഒരുപാടൊന്നും ചിന്തിക്കാൻ സമയമില്ല. കാരണം തൊട്ടടുത്ത മത്സരം മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അടുത്ത മത്സരം മുംബൈക്കെതിരെ, ഈ മത്സരത്തിൻ്റെ റിസൾട്ടിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്, ഞാൻ വളരെ അധികം ഹേർട്ട് ചെയ്യപ്പെട്ടൊരവസ്ഥയിലാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ ഒരു മത്സരത്തിൽ അവരുടെ ആദ്യ ഗോളാണ് ഏറ്റവും പ്രധാനമായി മാറിയത്, മത്സരം വഴിതിരിച്ചത്. കൂടെ മൻവീർ സിംഗിൻ്റെ ആ ഒരു പെനാൽറ്റിയിലേക്ക് വഴിവെച്ച സംഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹാൻഡ് ബോൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ ആം വെരി വെരി ഹേർട്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ മൊത്തത്തിൽ ആ അർത്ഥത്തിൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇത്തരത്തിലുള്ള എററുകളൊക്കെ ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പോയിൻ്റുകൾ നഷ്ടപ്പെടുത്തുമ്പോൾ ആരാധകർക്ക് നിരാശ വരിക സ്വാഭാവികമാണ്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ മത്സരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് വിജയിക്കേണ്ടിയിരുന്ന ഒരു മത്സരമാണ്. അവർ 88 മിനിറ്റിലാണ് ഗോൾ അടിച്ചത് എന്ന് ഓർക്കുക. ഇത് ഫുട്ബോളാണ്, അവരും വിജയിക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. ഒപ്പം തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു മികച്ച ടീമാണ്, അവർ കരുത്തരാണ് എന്നറിയാം, ഞങ്ങൾ നല്ല രൂപത്തിൽ തന്നെയാണ് കളിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഗോളായിരുന്നു ഏറ്റവും കീ ആയിട്ട് മാറിയത്. എൻ്റെ താരങ്ങളുടെ പ്രകടനത്തിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുകയാണ്. അവരുടെ ബെസ്റ്റാണ് അവരിപ്പോൾ കളിക്കളത്തിൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഈ മത്സരം പരാജയപ്പെട്ടു, പക്ഷേ ഇത്തരത്തിലുള്ള പരാജയമൊക്കെ ഫുട്ബോളിൻ്റെ ഭാഗമാണ്. ആദ്യ പകുതിയിലും അതുപോലെ 2 തുടക്കത്തിലുമൊക്കെ മിന്നുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. മത്സരം പറ്റി ഈവൺ ആയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് തിരിച്ചു വന്നേ പറ്റൂ, അടുത്ത മത്സരത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളൊരു യഥാർത്ഥ പ്രൊഫഷണൽ ടീമാണ്, ഇതാണിപ്പോൾ കിബു പറയുന്നത്. ആരാധകർ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തെ വളരെ ആവേശത്തോടെ ഒറ്റുനോക്കുകയാണ്. കാരണം കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ പോലും മികച്ച പ്രകടനമാണ് ആദ്യ പകുതിയിൽ പുറത്തെടുത്തത്. 2 ആ ഒരു 60 മിനിറ്റ് വരെ, എന്ന് പറഞ്ഞാൽ മാർസലിനോയുടെ ആ ഗോൾ വരുന്നത് വരെ, യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരുന്നു മത്സരത്തിൽ സമ്പൂർണ്ണ ആധിപത്യം ഉണ്ടായിരുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.